തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്ര പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും വോട്ടർമാർക്ക് നോട്ടയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഒരു തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ആരോടും താല്പര്യമില്ലാത്ത വോട്ടർമാർക്ക് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാനായി വോട്ടിംഗ് കേന്ദ്രത്തിൽ ചേർത്തിട്ടുള്ള ബട്ടണാണ് നോട്ട. നൺ ഓഫ് ദ എബോ എന്നതിൻ്റെ ചുരുക്കരൂപമാണ് ഈ നോട്ട കൊണ്ടുദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് നോട്ട കൊണ്ടുവരുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഇക്കൊല്ലത്തെ നോട്ട കണക്ക് 2014 വളരെ കുറവാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ആകെ മൊത്തം 210,569 നോട്ടകളുടെ മൊത്ത കണക്ക്. എന്നാൽ ഇക്കൊല്ലം 1,03,596 നോട്ടുകൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഈ വർഷം നോട്ടയുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആലത്തൂർ മണ്ഡലമാണ്. രമ്യ ഹരിദാസും പി കെ ബിജുവും മത്സരിച്ച മണ്ഡലത്തിൽ 7,722 നോട്ടകളാണ് രേഖപ്പെടുത്തിയത്. രണ്ടാം സ്ഥാനത്ത് ചാലക്കുടി മണ്ഡലമാണ് നിലനിൽക്കുന്നത്. 7,578 നോട്ടുകളാണ് ചാലക്കുടിയിലുണ്ടായത്. കോട്ടയം 7,191 നോട്ടുകളുമായി മൂന്നാം സ്ഥാനം ഇടം പിടിച്ചിട്ടുണ്ട്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 21,829 നോട്ടയുമായി മലപ്പുറം മണ്ഡലമാണ് ഒന്നാമത് നിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ 4,480 നോട്ടുകളുമായി 13 സ്ഥാനത്താണ് മലപ്പുറം നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം രണ്ടാം സ്ഥാനത്ത് നിന്നിരുന്ന ആലത്തൂർ ഇക്കൊല്ലം ഒന്നാം സ്ഥാനത്തേക്കാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ നോട്ടുകളുടെ കണക്കെടുത്താൽ എണ്ണം വളരെ കുറവാണ് ഇക്കൊല്ലം. 21,417 നോട്ടുകൾ കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയെങ്കിൽ ഇക്കൊല്ലം 7,722 നോട്ടുകളെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. 2014 16,538 നോട്ടുകളുമായി പത്തനംതിട്ട മൂന്നാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇക്കൊല്ലം വലിയ വ്യത്യാസം രേഖപ്പെടുത്തിക്കൊണ്ട് 19 സ്ഥാനത്തേക്ക് നോട്ടുകളുടെ എണ്ണം പത്തനംതിട്ടയിൽ കുറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കുറവ് നോട്ട ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് രാഹുൽഗാന്ധി മത്സരിച്ച വയനാട് മണ്ഡലത്തിലാണ്. വെറും 2,155 നോട്ടുകളാണ് ഇവിടെ ഉള്ളത്. ശരിക്കും സ്ഥാനാർത്ഥി മികവ് തന്നെയാണ് നോട്ടുകളുടെ എണ്ണം ഇത്തരത്തിൽ കുറച്ചത്. കഴിഞ്ഞ വർഷം ശശി തരൂർ മത്സരിച്ച തിരുവനന്തപുരം മണ്ഡലത്തിലാണ് കുറവ് നോട്ട രേഖപ്പെടുത്തിയത്. നോട്ടുകളുടെ ഇത്തവണത്തെ കുറവ് കാണിക്കുന്നത് തിളക്കം മാറുന്ന സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം തന്നെയാണ്.